കല്ലടുക്ക ചർക്കള റോഡ് പുനരുദ്ധാരണ പ്രവർത്തനം വൈകിയത് കിഫ്ബി പദ്ധതികളുടെ സാങ്കേതികമായ പ്രശ്നവും റോഡിന് വീതി കൂട്ടാനുള്ള നിർദ്ദേശം കൊണ്ടാണെന്ന് എൻ എ നെല്ലിക്കുന്ന് എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പൊതുമരാമത്ത് വിഭാഗം റോഡ് പണിയിപ്പിക്കുന്നതും കിഫ്ബി റോഡ് നിർമ്മിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിൽ കാര്യമായ ഇടപെടൽ കിഫ്ബി നടത്തുന്നുണ്ട്. കിഫ്ബി വർക്കുകൾ മുമ്പ് ഏറ്റെടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട് കരാറുകാർ ആവശ്യമായ സംവിധാനം ഒരുക്കാത്തത് പല വർക്കുകൾക്കും തടസ്സമാകുന്നുണ്ട്. പദ്ധതി പൂർത്തിയാകുന്നത് വൈകിയതിന് സമരം നടത്തുന്നവർ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ മനസ്സിലാക്കണം. കിഫ്ബി അധികൃതരുമായി ചർച്ച നടത്തിയതും റോഡ് പണി പുനരാരംഭിക്കുന്നതിന് നടപടിയെടുത്ത വിവരവും സമരക്കാരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ അധ്യക്ഷതയിൽ ചേർന്ന കിഫ്ബി യോഗത്തിന്റെ മിനിറ്റ്സും അവരെ കാണിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും വന്നിട്ടില്ലെന്നും മണ്ഡലത്തിലെ എല്ലാ കിഫ്ബി വർക്കുകളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും എം എൽ എ പറഞ്ഞു. ഇന്നലെ കരാറുകാരനുമായി സംസാരിച്ചിരുന്നു, അദ്ദേഹം ഒരാഴ്ചക്കകം പണി തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പണി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ 11.65 കിലോമീറ്റർ ബി എം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, നമ്മുടെ കല്ലടുക്കയിൽ നിന്ന് ചെറലടുക്ക വരെ. ബാക്കി 7.544 കിലോമീറ്റർ ആണ് ഇനി ബാക്കി വരുന്നത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗം കൂടി വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കും എന്ന് കരാറുകാരൻ പറഞ്ഞിട്ടുണ്ട്. കിഫ്ബിയും ഇന്നും ഉറപ്പ് കിട്ടിയിട്ടുണ്ട്. കരാറുകാരന് അതാത് സമയത്ത് വേണ്ട സഹായമൊക്കെ കിഫ്ബിയിൽ നിന്നും ഉണ്ടാകുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ റോഡിൻ്റെ പണി ഇപ്പോൾ പുനരാരംഭിച്ച് അത് വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷയും. ആരുടെ വീഴ്ച കൊണ്ടാണ്, ആരുടെ പാളിച്ച കൊണ്ടാണ്, ആരുടെ ഭാഗത്തുനിന്നുള്ള ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ റോഡിൻ്റെ പണി ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കറിയില്ല. അവരാണ് ആ റോഡ് അനുഭവിക്കേണ്ട ആളുകൾ, അവരാണ് ആ റോഡിലൂടെ ഇപ്പോൾ ദുസ്സഹമായ യാത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അവരെയും ഞാൻ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കിഫ്ബിയിലുണ്ടായ മീറ്റിങ്ങിൻ്റെ കാര്യവും ആ മിനിറ്റ്സൊക്കെ ഞാൻ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്നലെയും ഈ കാര്യങ്ങൾ അവർ അറിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പണി ഇങ്ങനെ നീണ്ടു നീണ്ടു പോയത് എന്നും ഇപ്പോൾ ഈ കരാറുകാരന് കിട്ടാനുള്ള തുക കിട്ടിയതൊക്കെ അറിഞ്ഞു. അദ്ദേഹം ഈ പണി തുടങ്ങുമെന്നുള്ള വിവരവും ഈ സമരക്കാർക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവരാ സമരം പിൻവലിക്കും എന്നാണ് എന്റെ പ്രതി. കല്ലടുക്ക ചർക്കള റോഡിന് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 20 കോടി അനുവദിച്ചിരുന്നു. കരാർ പ്രകാരം 2019 ഒക്ടോബർ 24 പണി പൂർത്തിയാക്കണമായിരുന്നു. 19 കിലോമീറ്റർ റോഡിൽ ചെർലടുക്ക വരെ 11.65 കിലോമീറ്റർ ബി എം ചെയ്തിട്ടുണ്ട്. 500 മീറ്റർ മലയോര ഹൈവേയിൽ ഉൾപ്പെടുത്തി. 7 മീറ്റർ റോഡിന്റെ വീതി പിന്നീട് 9 മീറ്റർ ആക്കി. വീതി കൂടുമ്പോൾ എസ്റ്റിമേറ്റ് തുകയും വർദ്ധിക്കും. 6.35 കോടി രൂപ മാത്രമാണ് കരാറുകാരന് നൽകിയത്. കിഫ്ബി അധികൃതരുമായി നടത്തിയ ഇടപെടലിനെ തുടർന്ന് 13 കോടി രൂപ കൂടി കരാറുകാരന് നൽകി. സിഇഒ കെ എം ഇബ്രാഹിമിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ യോഗത്തിലാണ് തടസ്സങ്ങൾ നീക്കാൻ തീരുമാനിച്ചത്. ഇതിനെതിരായ സമരം തെറ്റിദ്ധാരണ കാരണമാണ്. ഈ റോഡിന്റെ സമരക്കാരെ ഞാൻ കുറ്റപ്പെടുത്തില്ല, എന്നാൽ പലതിലും സമരങ്ങൾ നടത്തി ആളാകാൻ നോക്കുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ടെന്നും അവയൊന്നും വികസനത്തിന് തടസ്സമാകരുതെന്നും എൻ എ നെല്ലിക്കുന്ന് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.